രാജ്യത്തെ ഒന്നടങ്കം നടിക്ക് കൊൽക്കത്ത ഡോക്ടർ കേസിൽ ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വന്നു. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ആർജേക്കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപിന് വധശിക്ഷയാണ് എന്ന് ചില വാർത്തകൾ പുറത്തുവന്നു. അതെന്തായിരിക്കും? അതുപോലെ കൊൽക്കത്തയിലെ മറ്റൊരാശുപത്രിയിലും ഇതുപോലൊരു ആക്രമണം നടന്നിട്ടുണ്ട്. അതെന്താണ്? കൂടാതെ CBI 3D മാപ്പിംഗ് ലേസർ ടെക്നോളജി ക്രൈം സീനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ കൂടുതൽ എന്താണ് കോടതിയിൽ പറഞ്ഞത്? ഇങ്ങനെ ഇന്നുവരെയും ഈ കൊൽക്കത്ത ഡോക്ടർ കേസിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമന്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. കൂടാതെ മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും അത് സഹായിക്കും. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 9 ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ചർച്ച ചെയ്യപ്പെട്ട വളരെ ക്രൂരമായി കൊന്ന 31 വയസ്സുള്ള ഡോക്ടറുടെ ഈ ഒരു കേസിൽ സഞ്ജയ് റോയാണ് പ്രധാന പ്രതിയെന്ന് കണ്ടെത്തുകയും ഇതിനകം തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് CBI പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന നിരവധി വാർത്തകൾ ലഭിക്കാൻ തുടങ്ങി. ക്രൈം സീൻ മൊത്തത്തിൽ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ ക്രൈം സീനിലെ പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിച്ചു. അറിഞ്ഞുകൊണ്ട് തന്നെ FIR ചെയ്യാൻ വൈകി. മാതാപിതാക്കൾ 2 പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടെങ്കിലും മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഡോക്ടറുടെ മൃതദേഹം വേഗത്തിൽ സംസ്കരിച്ചു. ഇതിനെല്ലാം കാരണക്കാരായ ആർജേക്കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, അയാളെ സഹായിച്ച ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ അഭിജിത്ത്, ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ അപ്ഡേറ്റിൽ തന്നെ കണ്ടതാണ്. ഈയൊരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച് 1 അവസ്ഥയിലാണ് ഒരാഴ്ചയ്ക്ക് മുൻപ് ഈയൊരു ആവശ്യത്തിന് വേണ്ടി വീണ്ടും CBI ഇവരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോ അവരുടെ റിമാൻഡ് കാലാവധി അവസാനിച്ച് പ്രത്യേക CBI കോടതിയിൽ അവരെ ഹാജരാക്കി. CBI സംഘം ജഡ്ജിനോട് പറഞ്ഞത്, ഇത്തവണ സന്ദീപ് കൂടാതെ പോലീസ് ഓഫീസർ അഭിജിത്തിനെയും ഒരുമിച്ച് വെച്ച് തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ വിവരങ്ങളും സത്യങ്ങളും പുറത്തുവന്നു. ഈയൊരു കേസിൽ പോലീസ് മുൻപ് സമർപ്പിച്ച എല്ലാ രേഖകളും വ്യാജമാണെന്നും എല്ലാം വ്യാജമായി സൃഷ്ടിച്ചതാണെന്നും ജഡ്ജിനോട് പറഞ്ഞു. ഈ തെളിവുകളെല്ലാം ആശുപത്രിക്ക് സമീപമുള്ള തല പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. കൂടാതെ ചില തെളിവുകൾ അവർക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഈ സമയം CBI പറഞ്ഞത്, തല പോലീസ് സ്റ്റേഷനിൽ ഒരു CCTV ഉണ്ടാകുമല്ലോ, ആ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ച് അവിടെ എന്തെല്ലാം അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്താൽ സന്ദീപ് ഘോഷ് അവിടെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പോലീസ് ഓഫീസറായ അഭിജിത്ത് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതേസമയം തന്നെ ഇവയെല്ലാം അറിയാൻ സാധിക്കും. അതേസമയം ഇവരുടെ കോൾ റെക്കോർഡ്സ് ഉപയോഗിച്ച് ക്രോസ് ചെക്ക് ചെയ്താൽ മുഴുവൻ സത്യവും കണ്ടെത്താനാകും. അതിനാൽ ഈ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ഫോറൻസിക് ലാബിൽ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ആ ഒരു ഫലം പുറത്തു വരുമെന്നും പറഞ്ഞു. അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത ഡേറ്റയിൽ നിന്നും ഞങ്ങൾക്ക് പുതിയ വിവരങ്ങൾ ലഭിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരെ ചോദ്യം ചെയ്യാൻ ചില ദിവസങ്ങൾ കൂടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിനും കോടതി അനുവാദം നൽകണം എന്നാവശ്യപ്പെട്ടു. ഇപ്പൊ CBI ക്രൈംസീന്റെ 3D ലേസർ മാപ്പിംഗിന്റെ അവസാന റിപ്പോർട്ടിനെ കാത്തിരിക്കുകയാണ്. ആർജേക്കർ ആശുപത്രിയുടെ എമർജൻസി റൂം കൂടാതെ ആശുപത്രിയുടെ മുഴുവൻ ഡീറ്റെയിൽസോടുകൂടി കറക്റ്റ് ഈ സെമിനാർ ഹാളിൽ ഏത് സ്ഥലത്താണ് ഡോക്ടറുടെ ശരീരം കണ്ടെത്തിയത്, ഇങ്ങനെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തിൽ ഈ 3D മാപ്പിംഗ് ടെക്നോളജി എന്നറിയപ്പെടുന്ന ഈ ലേസർ സ്കാനിങ്ങിനെ CBI ഓഗസ്റ്റ് 18 തന്നെ ക്രൈം സീൻ മുഴുവനും സ്കാൻ ചെയ്ത് റിപ്പോർട്ടായി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ 3D മാപ്പിംഗിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ തുടക്കത്തിൽ ക്രൈം സീനിൽ എന്തൊക്കെ അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്, അത് എങ്ങനെയെല്ലാം മാറ്റി, എത്ര തെളിവുകൾ നശിപ്പിച്ചു, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കും. സത്യത്തിൽ സെമിനാർ ഹാളാണ് ആശുപത്രിയിൽ ഉള്ളതിൽ വെച്ച് വളരെ മറഞ്ഞ ഒരു പ്രദേശമെന്നുള്ളത് ഈ 3D മാപ്പിംഗ് വഴി അറിയാൻ കഴിഞ്ഞു. പക്ഷേ അന്തിമ റിപ്പോർട്ടിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. കൂടാതെ ഇപ്പോ വരെയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യ തെളിവുകൾ ഉപയോഗിച്ച് അവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ, കോൾ ഡീറ്റെയിൽസ്, ക്രൈം നടന്ന സമയത്ത് കൃത്യം അവർ എവിടെയായിരുന്നു, ഇരയുടെ മൊബൈൽ ലൊക്കേഷൻ അടിസ്ഥാനമാക്കി അതിനടുത്ത് ആരെല്ലാം ഉണ്ടായിരുന്നുവെന്നുള്ള എല്ലാ വിവരങ്ങളും കണ്ടെത്താൻ സാധിക്കും. ഇന്നുവരെയും ആ ടവർ ഡേറ്റയിൽ നിന്ന് ചില മൊബൈൽ നമ്പേഴ്സ് ശേഖരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് സെപ്റ്റംബർ 30 സുപ്രീം കോടതിയിൽ നടന്ന ഹിയറിംഗിൽ ഫുൾ റിപ്പോർട്ടായി തന്നെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 25 സബ്മിറ്റ് ചെയ്ത ഈയൊരു കേസിന്റെ ഡയറി കണ്ട CBI സ്പെഷ്യൽ കോടതി ഇൻവെസ്റ്റിഗേഷൻ വളരെ സങ്കീർണമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു.
ഇൻവെസ്റ്റിഗേഷൻ വളരെ സങ്കീർണമായി പോകുന്നുവെന്നുള്ളത് ഞങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കേസിലെ പ്രതികളായ സന്ദീപ് ഘോഷ്, അഭിജിത്ത് ഈ രണ്ടുപേരും ഇപ്പോൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന CBIയോട് ശരിയായി സഹകരിക്കാതെ അവരിൽ വച്ചിരിക്കുന്ന കുറ്റങ്ങളെ എതിർത്ത് CBIയെ ദിശ തിരിപ്പിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഈയൊരു അന്വേഷണം വളരെ ദുഷ്കരമാണ്. അപ്പോൾ ഈ ഒരു കേസ് ഗൗരവമായി അന്വേഷിക്കുന്ന അതേസമയം ഈ കേസ് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞു. ഇവ രണ്ടുപേരെയും September 30 വരെ റിമാൻഡിൽ വയ്ക്കാനും ഉത്തരവിട്ടു. കഴിഞ്ഞ ഹിയറിംഗിൽ CBI സബ്മിറ്റ് ചെയ്ത ഫ്രഷ് റിപ്പോർട്ട് വായിച്ച ജഡ്ജസ് പറഞ്ഞത്, ഞങ്ങളെക്കൊണ്ട് ഇത് വായിക്കാൻ പോലും സാധിക്കുന്നില്ല, അത്രത്തോളം ക്രൂരമാണ്, ഡിസ്റ്റർബിംഗ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ CBI സ്പെഷ്യൽ കോടതിയിലെ ജഡ്ജ് പറഞ്ഞത്, CBI സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ റിപ്പോർട്ട് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഈ ഒരു കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന കാറ്റഗറിയിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ സന്ദീപിന് തീർച്ചയായും ക്യാപിറ്റൽ പണിഷ്മെന്റായ ഡെത്ത് പെനൽറ്റി ലഭിക്കുമെന്നും പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഭയന്നുപോയ സന്ദീപിന്റെ അഭിഭാഷകൻ പറഞ്ഞത്, ഈയൊരു കേസിനും സന്ദീപ് ഘോഷിനും യാതൊരു ബന്ധവുമില്ല, യഥാർത്ഥത്തിൽ അദ്ദേഹം കൊലപാതകം നടന്ന സമയത്ത് ക്രൈം സീനിൽ ഇല്ലായിരുന്നു. അപ്പോ ഈയൊരു കേസിൽ സന്ദീപിനെ കാരണമില്ലാതെ പ്രതിയായി ചേർത്തു എന്നും പറഞ്ഞു. ഇത് കേട്ട ജഡ്ജ് ദേഷ്യത്തിൽ പറഞ്ഞത്, ഒരാൾ ക്രൈം സീനിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ കുറ്റവാളിയാവുകയുള്ളൂ, എന്തുകൊണ്ട് ക്രൈം സീനിൽ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഒരാൾക്ക് നൽകിയാലും ക്രൈം നടക്കില്ലേ എന്ന ചോദ്യം ചോദിച്ചു. കൂടാതെ സന്ദീപ്, അഭിജിത്ത് ഇവർ അപ്ലൈ ചെയ്തിരുന്ന ബെയിലും റിജക്ട് ചെയ്തു. ഈ ബെയിൽ റിജക്ട് ചെയ്തതിന് കാരണവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവരെ ബെയിലിൽ പുറത്തുവിടുകയാണെങ്കിൽ ഇതിലും അനീതി മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഈ ഡോക്ടർക്ക് നീതി ലഭിക്കണമെന്ന് ജൂനിയർ ഡോക്ടേഴ്സ് എല്ലാം സമരം ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ പ്രധാന ആവശ്യം മരിച്ചുപോയ ഡോക്ടർക്ക് നീതി ലഭിക്കണം. അതുപോലെ ഈയൊരു സംഭവം ഡ്യൂട്ടിയിലുള്ള ഒരു ഡോക്ടേഴ്സിനും നഴ്സിനും സംഭവിക്കരുത്. അതിനാൽ ഡോക്ടേഴ്സിന്റെ സുരക്ഷയ്ക്കായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ അവർ ആവശ്യപ്പെട്ടു. പശ്ചിമ ബംഗാൾ സർക്കാരും അവരുടെ അഭ്യർത്ഥന മാനിച്ച് ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഭാഗികമായി അവരുടെ പ്രൊട്ടസ്റ്റ് അവസാനിപ്പിക്കുകയും എമർജൻസി വാർഡിലുള്ളവർക്ക് ചികിത്സ നൽകാനും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളപ്പോഴും വീണ്ടും അതുപോലെ ഡോക്ടേഴ്സിന് നേരെ ഒരു ആക്രമണം നടന്നു. കൊൽക്കത്തയിൽ കമർഹത്ത എന്ന സ്ഥലത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ ഒരു സംഭവം നടന്നത്. ആശുപത്രിയിലേക്ക് ഒരു സ്ത്രീ ശ്വാസം വിടാൻ കഴിയാത്ത അവസ്ഥയിൽ ഗുരുതരമായ ഘട്ടത്തിൽ എമർജൻസി വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെയുള്ള ഡോക്ടേഴ്സും ചികിത്സ തുടങ്ങി. എങ്കിലും ആ ചികിത്സയ്ക്ക് ഫലം ലഭിച്ചില്ല. ആ സ്ത്രീ മരിക്കുന്നു. ഇതിനുശേഷം അവരുടെ കുടുംബാംഗങ്ങൾ ഒരു 20 ആശുപത്രിക്കുള്ളിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫീമെയിൽ നേഴ്സുമായി ചേർത്ത് ഒരു 5 ഡോക്ടേഴ്സിനെ അടിച്ച് മർദ്ദിക്കാൻ തുടങ്ങി. ഇത് കേട്ട മറ്റു ജൂനിയർ ഡോക്ടേഴ്സ് പറഞ്ഞത്, ഞങ്ങൾ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെയാണ് ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്ക് ഡ്യൂട്ടി സമയത്ത് സംരക്ഷണം ആവശ്യമാണ്, അത് ഇപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഇതിനെല്ലാം കാരണം ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചു. October 2 ഗാന്ധിജയന്തി ദിവസം എല്ലാ ജൂനിയർ ഡോക്ടേഴ്സും ചേർന്ന് ഒരു വലിയ റാലി നടത്താൻ പോകുന്നതായി അറിയിച്ചു. ഡ്യൂട്ടിയിലുള്ളപ്പോൾ യാതൊരു കാരണവുമില്ലാതെ മരണപ്പെട്ട, വളരെ ക്രൂരമായി കൊല്ലപ്പെട്ട ലേഡി ഡോക്ടർക്ക് നീതി ലഭിക്കാനും ഞങ്ങൾക്കും സുരക്ഷ ലഭിക്കണം എന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ റാലി നടത്തുന്നത് എന്നും പറഞ്ഞു. ഇപ്പോ ഇതിനെല്ലാം അപ്പുറം ഈയൊരു കേസ് സുപ്രീം കോടതി ഹിയറിംഗിന് പോയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ CBI പറഞ്ഞിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും അവരവിടെ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു. ആ റിപ്പോർട്ട് വായിച്ച കോടതി എന്ത് പറയാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ മറുപടി എന്തായിരിക്കും എന്നുള്ളത് തീർച്ചയായും ഒരു സെൻസേഷണൽ വാർത്തയായിരിക്കും. ഇന്നത്തെ ദിവസം മുഴുവനും ആ കോടതിയിൽ എന്ത് സംഭവിച്ചു, ജഡ്ജ് എന്ത് പറഞ്ഞു, അഭിഭാഷകൻ എന്ത് പറഞ്ഞു എന്നുള്ള മുഴുവൻ വിവരവും ഈ കൊൽക്കത്ത ഡോക്ടർ കേസിന്റെ അടുത്ത അപ്ഡേറ്റിലൂടെ നമുക്കറിയാം. ദയവചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കഴിയുമെങ്കിൽ ഒരു ലൈക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടങ്ങിയ കമന്റും താഴെ ചേർക്കുക. എങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.